പെട്രോളിയം നികുതി തിരിച്ചു നൽകി കുറ്റിയാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കുറ്റിയാടി പെട്രോൾ പമ്പിന് മുന്നിൽ നടന്ന സമര പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈശോ ഖണ്ണത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുറ്റിയാടി മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥ നരികൂട്ടിഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ഈ കോവിഡ് 19 ഒരു ഭീകരാന്തരീക്ഷത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ ഇന്ന് 1000 മണ്ഡലങ്ങളിൽ ഒരു പെട്രോൾ പമ്പിൽ 5 വീതം 5000 പേർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളുടെയും അസംബ്ലി കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ 5000 പേർക്ക് അടിസ്ഥാന വില മാത്രം നൽകിക്കൊണ്ട് പെട്രോൾ നൽകുകയാണ്. അല്ല, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വിലയേക്കാളും ഒരു 2 ടാക്സ് വാങ്ങുന്ന ഒരു ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു കേരളത്തിലെയും ഇന്ത്യയിലെയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഏകദേശം അടിസ്ഥാന വില 34.50 രൂപ മാത്രമുള്ള പെട്രോളിന് ഇന്ന് കേന്ദ്ര സർക്കാർ നികുതിയായി വാങ്ങുന്നത് 33 രൂപയാണ്. അതേപോലെ തന്നെ കേരള സർക്കാർ നിന്ന് നികുതിയായി വാങ്ങുന്നത് 24 രൂപയാണ്. അതേപോലെ തന്നെ 1 പെട്രോളിന് 3.57 രൂപ മാത്രമാണ് ഇന്ന് ഡീലർ കമ്മീഷൻ ഇനത്തിൽ പെട്രോളിയം പെട്രോൾ ബങ്കുകൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയപ്പോഴും ഇന്നത്തെ മാക്സിമം ജി എസ് ടി ആയ 28% വരെ ഉൾപ്പെടുത്തിയാൽ പോലും ഇന്ന് നമുക്ക് ശരാശരി 55 രൂപ അല്ലെങ്കിൽ 56 രൂപയ്ക്ക് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീവട്ടി കൊള നടത്തുന്ന കേന്ദ്ര സർക്കാരും ഇത്രയും പാനിക്കായ ഒരു കണ്ടീഷനിൽ തന്നെയെങ്കിലും 2016 വരെയുള്ള കേരളത്തിലെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ അധികമായി വരുന്ന എക്സൈസ് തീരുവകളൊക്കെ പിൻവലിക്കാറുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് വന്ന കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും അധികമായി വരുന്ന എക്സൈസ് തീരുവയിൽ 1 രൂപ പോലും പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സമരം ഏറ്റെടുത്ത കുറ്റിയാടി മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മുക്ത കണ്ട അഭിനന്ദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥ നരികൂട്ടിഞ്ചാൽ അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് ഉരത്ത, വി കെ ഇസഹാഖ്, എം അഹസർ, രോഹിത് പുല്ലങ്കോട്ട, മുഹമ്മദ് നിയാസ്, ലിജിൻ എൻ സി, ടി ശ്രീരാഗ്, ജിഷ്ണു സായ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം എല്ലാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ തന്നെ നമ്മുടെ നാട്ടുകളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രയാസങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ചരക്ക് കൂലിയൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ വലിയ പ്രയാസം ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വിലക്കയറ്റം കൊണ്ട് ഈ കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ഈ സമയത്ത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ തന്നെ ഉള്ളത്. നമുക്കറിയാം, ഇന്ന് പെട്രോളിന് അമിത നികുതി ഈടാക്കിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി പിൻവലിക്കാതെ ജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് ഈ പ്രക്ഷോഭം. നിലവിലുള്ള വിലയേക്കാൾ നികുതി, പെട്രോളിൻ്റെ വിലയേക്കാൾ നികുതി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുത്തുകൊണ്ട് ഇന്ധനക്കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിനെതിരായിട്ടുള്ള ഈ സമരം, ഒരൊറ്റ ഉൽപ്പന്നത്തിന് 2 കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൗണിൻ്റെ പ്രയാസത്തിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് ഒരുൽപ്പന്നത്തിന് 2 കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്നെത്തിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കേരളം അധിക നികുതി വേണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ നികുതിയിൽ നിന്ന് ഇളവ് കൊടുത്താൽ ഈ ഒരു സാഹചര്യം കേരളത്തിലുണ്ടാവില്ല, ഈ രാജ്യത്തുണ്ടാവില്ല. അവിടെയാണ് തീവട്ടിക്കൊള്ളയായി ഇന്ന് നമ്മുടെ രാജ്യത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, കയറ്റിയിറക്കുന്ന ശ്രീലങ്കയിലെ പെട്രോളിന് വില 70 രൂപയാണ്. നമ്മൾ പരിശോധിക്കേണ്ടതാണത്. ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും, കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇതാ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ?
അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെവിടെയും കൊച്ചി ആയാലും മുംബൈ ആയാലും വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.